소리를 좀 ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് ഒരു കസ്റ്റാർഡ് ഹൽവ ആയാലോ. ഇത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് അധികം ചേരുവകൾ ഒന്നും തന്നെ വേണ്ട. 5 ചേരുവകൾ കൊണ്ട് ഒരു കിടിലൻ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. കസ്റ്റാർഡ് ഹൽവയുടെ പാചകത്തിനായിട്ട് ഞാൻ 2 പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാനിലേക്ക് 1 ബൗള് പഞ്ചസാര, ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 ബൗള് പഞ്ചസാര ഇതിന് അടുപ്പിലേക്ക് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. പഞ്ചസാര തിളച്ചു വന്നിട്ടുണ്ട്. 1-5 മിനിറ്റ് കൂടി തിളച്ചിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലേക്ക് കൂടി ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ഈ പാനിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാര നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. അതേസമയം ഇപ്പുറത്ത് വെച്ച പാനിൽ കസ്റ്റാർഡ് പൗഡർ 3/4 കപ്പ് കസ്റ്റാർഡ് പൗഡറും 2.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇളക്കി തിളപ്പിക്കുന്നുണ്ട്. കട്ട ഒട്ടുമില്ലാതെ വേണം ഇളക്കി തിളപ്പിക്കേണ്ടത്. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര പാനി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ വേണം ഇളക്കേണ്ടത്. ഇതിനകത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഹൽവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. വീണ്ടും ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മുടെ ഹൽവ പാകമായി വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ നല്ലവണ്ണം ഇളകി വരുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ എളുപ്പമാണ്. ഞാനിത് തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 നെയ്യ് തടവിയ കേക്ക് ടിന്നിലേക്ക് മാറ്റിക്കൊടുക്കുവാണ്. ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലാക്കി വെച്ചാലും മതി. നമുക്കിത് ഒന്ന് തണുക്കാൻ വെച്ചു കൊടുക്കാം.
ഒരു 2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം 2 മണിക്കൂറിന് ശേഷം ഹൽവ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മറക്കാണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടാതെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു നല്ലൊരു ഡിഷുമായി കാണുന്നത് വരെ ബൈ